എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും വിജയമന്ത്ര ഹിന്ദി ഓൺലൈൻ സ്കൂളിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ഞാൻ ഡോക്ടർ ശ്രീലത രണീഷ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠമായ ടി വി എന്ന പഡ്കഥയുടെ ക്വസ്റ്റിൻസും എൻ്റെ ആൻസേഴ്സുമാണ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ് ഡയറി ലിഖേം ഗോപു ഖർ പഹുഞ്ചാദോ മേ ഖോ ഗയ ഫിർ ഡയറി ലിഖ്നല ഗ ലയും ഗോപു കി ഡയറി എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഡയറി എഴുതുന്നത് എങ്ങനെയാണെന്ന് അല്ലേ ഗോപു ഖർ പഹുഞ്ച ഗോപു വീട്ടിലെത്തിച്ചേർന്നു ഐ യാദോ മേ ഖോ ഗയ അവൻ ഓർമ്മകളിൽ മുഴുകി ഫിർ ഡയറി ലിഖിനക്കാ പിന്നീട് അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി ഡയറി എഴുതാൻ തുടങ്ങി ലിക്കയും ഗോപുക്ക് ഡയറി നമുക്ക് എഴുതാം ഗോപുവിൻ്റെ ഡയറി എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ബാറഹ് ജൂലൈ ബീ സൗ ബീസ് പഹാഡ്പൂർ ഡയറി എഴുതുമ്പോൾ നമ്മൾ ഡേറ്റും സ്ഥലവും ഒക്കെ എഴുതും ആജ്ക്കെ ദിൻകെ ഭാരമേ ക്യാ ലിക്കൂ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ഞാൻ എന്ത് എഴുതും മേരെ പാസ് ശബ്ദവും കി ഖമീഹ് എൻ്റെ പക്കൽ വാക്കുകളുടെ കുറവുണ്ട് കാരണം നമുക്കറിയാം എന്താണെന്നല്ലേ ടി വി കാണാൻ പോയ കഥയും ആരും അറിയാതെ ടി വി കാണാൻ മൂന്ന് പേര് കൂടി പോയ പടുക്കഥ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ അപ്പോൾ ഗോപു തുടങ്ങുന്ന എങ്ങനെയാണ് ആചേ ദിൻഖെ ഭാരമേഖ്യാലുക്കും മേരെ പാസ് ശബ്ദവും കി കമീഹ് എൻ്റെ പക്കൽ വാക്കുകളുടെ കുറവുണ്ട് കർണിക്കൽത്തെ സമയം ലല്ലു ഓർ ചുന്നിക്കോ ടി വി ദിക്കാനയ്ക്ക് ആശാധി ഖർ നികൾത്തെ സമയം വീട്ടിൽ നിന്ന് പുറപ്പെട്ട സമയത്ത് വീട്ടിൽ നിന്ന് അവർ മൂന്ന് പേരോട് കൂടി പ്ലാൻ ചെയ്ത് പോയല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് ലല്ലു ഓർ ചുന്നിക്കോ ലല്ലുവിനെയും ചുന്നിയെയും ടി വി ദിക്കാനേക്ക് ആശാധി ദിഖ ദേഖന നമ്മൾ സ്വയം കാണുക ദിക്കാന നമ്മളെ മറ്റാൾ കാണിക്കുക എന്നുള്ളതാണ് ഇവരെ രണ്ടുപേരെയും കൊണ്ടുപോയി ടി വി കാണിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു ആശാധി ലേക്കിൻ എന്നാൽ മനോഹർ ചാചാക്ക ഖർ ഇത്തനാധൂർദ എന്നാൽ മനോഹർ ചാച്ചയുടെ വീട് ഇത്രത്തോളം അകലെയായിരുന്നു എഹ് നഹീന്ത നഹീന്ദ അറിയില്ലായിരുന്നു എഹ് ജാൻത നഹീന്ത ജാന്ന അറിയുക അതെനിക്ക് അറിയില്ലായിരുന്നു പെഹലി ബാർ ആദ്യത്തെ പ്രാവശ്യം നേരത്തെ അച്ഛൻ്റെ കൂടെ ഒരിക്കൽ പോയത് കൊണ്ടാണല്ലോ ഇങ്ങനൊരു വീടും അല്ലെങ്കിൽ ഇങ്ങനെ അവിടെ ടി വി ഉണ്ടെന്നൊക്കെ ഗോപുവിന് മനസ്സിലായത് അതാണ് പെഹലി ബാർ മേം വഹാംഗയാഥ ആദ്യത്തെ പ്രാവശ്യം മേ ഞാൻ വഹാങ്കയാഥ അവിടെ പോയിരുന്നു ലേക്കിൻ എന്നാൽ സമയ ആ സമയത്ത് ഇത്രീ ദൂരി മെഹസൂസ് നെഹി ഹുധീ ഇത്രത്തോളം ദൂരം മെഹസൂസ് നഹി നെഹിഹുധീ മെഹസൂസ് അഹോന എന്ന് പറഞ്ഞാൽ നമുക്ക് അനുഭവപ്പെടുക തോന്നുക എന്നൊക്കെയാണ് ഇത്രത്തോളം ദൂരം എനിക്ക് അനുഭവപ്പെട്ടിരുന്നില്ല ബേച്ചാരെ ചുന്നി ഔർ ലല്ലു ബേച്ചാരെ മീൻസ് പാവം പാവം ചുന്നിയും ലല്ലുവും മേരി ബാത്തോംബർ വിശ്വാസ് ഖർഗയെ എൻ്റെ വാക്കുകൾ മേരി ബാത്തോംപർ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ അവരെല്ലാം എന്തു ചെയ്തു വിശ്വാസ് ഖർഗയെ അവർ വിശ്വസിച്ചു പോയി ഹി നിശാന്ത എന്നെ സംബന്ധിച്ചിടത്തോളം മേരാത്തോ ഏകഹീ നിഷാന്ത ഒരേ ഒരു നിഷാന്ത നിഷാൻ അടയാളമാണ് അടയാളമാണ് ഉണ്ടായിരുന്നത് എന്തായിരുന്നു അടയാളം ആൻറ്റിന ആൻറ്റിന തപ്പിയാണ് പോയത് അല്ലേ ആൻറ്റിന ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന ഒരേ ഒരു അടയാളം ലേക്കിൻ എന്നാൽ വഹാന്തോ ഹർക്കഹീം ആൻഡിന ദേ പക്ഷെ അവിടെ ചെന്നപ്പോൾ എന്താണ് വഹാന്തോ ഹർക്കഹീം എല്ലായിടത്തും ആൻറ്റിനെ എല്ലായിടത്തും ആൻറ്റിനുണ്ടായിരുന്നു അതാണല്ലോ അവരെ പെട്ടുപോയത് അല്ലേ മേ മനോഹർ ചാച്ചാക്ക ഖർ ടൂണ്ടി നഹീസഹ മേം മനോഹർ ചാച്ചാക്ക ഖർ ഞാൻ മനോഹർ ചാച്ചയുടെ ഖർ ടൂഡിനഹീസഹ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല ഞാൻ മനോഹർ ചാച്ചയുടെ ഖർ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്ന് പറയില്ല സഖിനാ സാധിക്കുക എന്നാണ് സഖ് സഹായക്രിയായി വന്നു കഴിഞ്ഞാൽ സഖ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കർത്താവിനോട് കൂടി സബ്ജക്റ്റിനോട് കൂടി ഒരു വിഭക്തി പ്രത്യയങ്ങളും ചേർക്കുകയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മീനിങ് പറയുമ്പോൾ എടുക്കേണ്ടത് എനിക്ക് മനോഹർ ചാച്ചയുടെ വീട് കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് വേണം പറയാൻ പക്ഷെ നമ്മൾ എഴുതുന്ന സമയത്ത് അത് എങ്ങനെ എഴുതത്തുള്ളൂ മേം മനോഹർ ചാച്ച ക ഖാർ ധൂണ്ടിനീസഹ എനിക്ക് കണ്ടുപിടിക്കാൻ എനിക്കെന്ന് പറയണം പക്ഷേ മുച്ചേ വരണം എനിക്കെന്ന് പറയണമെങ്കിൽ മേം പ്ലസ് കോ കോ നമുക്ക് എഴുതാൻ സാധിക്കത്തില്ല അതിൻ്റെ കാരണം എന്താണ് സഖ് അവിടെ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് സഖ് സഹായക്രിയായി വന്നാൽ നമ്മൾ പ്രത്യേകം കർത്താവിൻ്റെ കൂടെ ചേർക്കുകയില്ല അപ്പോൾ അർത്ഥം എങ്ങനെയാണ് എനിക്ക് മനോഹർ ചാച്ചയുടെ വീട് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല ഖർവാലോംസെ കഹേബിന നഹി അഹീൻ ചാവുങ്ക സേ വീട്ടിലുള്ളവരോട് കഹേബിന പറയാതെ കഹേബിന പറയാതെ ഖഹീൻ നഹീൻ ചാവൂങ്ക അവരോട് പറയാതെ എവിടെയും ഇനി പോവില്ല നഹീൻ ചാവൂങ്ക ആകെ ഈസ കഫി നഹീൻ കരൂങ്ക ഇനി മേലിലും ഇങ്ങനെ ചെയ്യില്ല അതാണ് ഗോപു എന്നെഴുതിയ ഡയറി മനസ്സിലായല്ലോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പടുക്കഥ അവർ കഹാനിക്ക് തുല്നക്കരയും അവർ ടിപ്പണിയിലേക്ക് പടുക്കഥ നമുക്കറിയാം തിരക്കഥയും കഥയും തമ്മിൽ അതിനെപ്പറ്റി നമ്മൾ കമ്പയർ ചെയ്തിട്ട് അതിനെപ്പറ്റി ഒരു നോട്ട് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം പഡ്കഥ ഭിന്ന ഭിന്നോതി ഹെ തിരക്കഥ എന്ന് പറയുന്നത് കഥയിൽ നിന്നും കഹാനീസേ കഥയിൽ നിന്ന് ഭിന്ന ഹോതിഹെ വ്യത്യസ്തമാണ് ലേക്കിൻ പഡ്കഥ കെലിയെ ഏക്ക് കഹാനി കി ജറൂറത് ഹെ എന്നാൽ തിരക്കഥയ്ക്ക് വേണ്ടിയിട്ട് ഏക്ക് കഹാനി കി ജരൂറേ ഒരു കഥയുടെ ജരൂരത്ത് ആവശ്യവും ഉണ്ട് അപ്പോൾ തിരക്കഥ എന്ന് പറയുന്നത് കഥയിൽ നിന്നും വ്യത്യസ്തമാണ് എന്നാൽ തിരക്കഥ എഴുതണമെങ്കിൽ എന്തു വേണം കഥ വേണം അല്ലേ കഹാനിക്ക് ആധാർ പറി അക്സർ പഡ്കഥാലിക്കി ജാതി ഹെ കഹാനിക്ക് ആധാർ പറി ഒരു കഥയെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് അക്സർ മിക്കവാറും പഡ്കഥാലിക്കി ജാതി ഹെ തിരക്കഥ എഴുതപ്പെടുന്നത് ഇസ്മേം കിസ്മേം പഡ്കഥാമേം സംവാദ അവർ സംവാദോങ്കെ ബീച്ച് ഹോനെ വാലി ഘടനാവവും വ ദൃശ്യോങ്ക വിസ്തൃത ബ്യോറാ ഹോത്താഹെ ഈ പടുക്കഥയിൽ സംവാദ കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണവും അവർ സംവാദോങ്കെ ബീച്ച് ആ സംഭാഷണങ്ങൾക്കിടയിൽ ഹോനെ വാലി സംഭവിക്കുന്നതായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് ഘടനയും ഘടനാവവും വ ദൃശ്യോങ്ക അതിന് കാണിക്കുന്ന പല കാഴ്ചകളും ഉണ്ടാകും അതിൻ്റെയൊക്കെ ഒരു വിസ്തൃത ബ്യോര അതിൻ്റെ ഒരു നല്ല രീതിയിലുള്ള വിപുലീകരിച്ചുള്ള ഒരു വർണ്ണൻ ഹോത്താഹെ വ്യോര വർണ്ണനയാണ് വർണ്ണനയും എവിടെയുണ്ട് ആ പടുക്കഥയിൽ നടക്കാറുണ്ട് കഹാനിക്കോ ജൊക്രം ഹോത്താഹെ കഹാനിക്കോ കഥയെ സംബന്ധിച്ചിടത്തോളം ഒരു ജൊക്രം ഹോത്താഹെ ഏത് തരത്തിലുള്ള ക്രമാണോ ഉള്ളത് ഒരു അടുക്കും ചിട്ടയുമാണോ ഉള്ളത് കബി കബി പഡ്കദാമെ ഊസെ അലഗ് ഡംഗസെ ദർശായ ജാത്താഹെ കവി കവി പഡ്കദാമേ എന്നാൽ അത് പഡ്കഥയിലേക്ക് എടുത്തു നോക്കുമ്പോൾ അത് വേറൊരു രീതിയിലാണ് അക്രം ആ ഒരു അടുക്കും ചിട്ടയും അതിൻ്റെ ആ ഒരു ശൈലി ഒക്കെ എന്താണ് അലഗ് ഡങ്കസ്സെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് ദർശായ ജാത്താഹെ കാണപ്പെടുന്നു കവി ഫ്ലാഷ് ബാക്ക് റൂമേയും കണ്ണാവും കൊതിക്കായ ജാത്താഹെ കബി ചിലപ്പോഴൊക്കെ ഫ്ലാഷ് ബാക്ക് ശൈലിയുമേ അതായത് പഡ്കഥ എടുത്ത് നോക്കിയാൽ ഫ്ലാഷ് ബാക്ക് രൂപത്തിൽ ആ ഒരു രീതിയിൽ ഘടനാവും കൊതിക്കാച്ചാത്ത സംഭവങ്ങളെ അതിൽ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അവസാനം സംഭവിക്കുന്ന സീനായിരിക്കും എവിടെ പഡ്കഥയിൽ ചിലപ്പോൾ ആദ്യം കാണിക്കുന്നത് ഫ്ലാഷ് ബാക്ക് ശൈലിയുമേ കഹാനി കെ സംവാദ സെ പഡ്കഥാക്കെ സംവാദ് ഭിന്ന ഹോദേഹ് കഹാനി കെ സംവാദ സെ പഡ്കഥ സംവാദ് അതായത് കഥയിലെ കഥാപാത്രങ്ങൾ തമ്മിലുള്ള സം സംവാദ് അവരുടെ സംഭാഷണങ്ങളും പഡ്കഥാക്ക സംവാദ് പട്കഥയിലെ കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങളും എന്താണ് ഭിന്ന ഹോത്തഹേ വ്യത്യസ്തമാണ് രണ്ടിലെയും കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ കോൺവെർസേഷൻസ് വളരെ വ്യത്യസ്തമാണ് ദൃശ്യക്കാ വിവരണം അക്സർ വർത്തമാൻ കാൽമേലിക്കാത്താ ഹെ ദൃശ്യക്കാ വിവരൻ എന്ത് എന്ത് ഏത് എന്താണോ അതിൽ വർണ്ണിക്കുന്നത് എന്താണോ കാണിക്കുന്ന കഥാപാത്രവുമായി ബന്ധപ്പെട്ട് ആ ദൃശ്യത്തിൻ്റെ എല്ലാം വിവരം അതിൻ്റെ എല്ലാം വർണ്ണന എങ്ങനെയാണ് അക്സർ മിക്കവാറും വർത്തമാൻ കാൽ മെല്ലിക്കാജാത്ത ഏത് ഏത് കാലിലാണ് പ്രസൻ ടെൻസിലായിരിക്കും എഴുതപ്പെടുക ഇതിലെ പട്കഥയിൽ ഇസ്മേ ചാൽ ചലൻ ഏവം അതിലെ കഥാപാത്രങ്ങളുടെ ചാൽ ചലൻ എന്ന് അതിലെ കഥാപാത്രങ്ങളുടെ പെരുമാറ്റ രീതികളും ദൃശ്യക്കാ വിവരൻ അതിൽ കാണിക്കുന്ന ഓരോ സീനിൻ്റെയും വർണ്ണനയും അലഗ് ഡങ്ങ് സെ ഹോത്ത ഏത് തരത്തിലായിരിക്കും വ്യത്യസ്ത തരത്തിൽ ആയിരിക്കും ഇതാണ് കഹാനിയും പടുക്കഥയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഇന്നത്തെ ക്ലാസ് എല്ലാ കുഞ്ഞുങ്ങൾക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം താങ്ക് യു